ഹായ് ഫ്രണ്ട്സ്, വീടുകളും ഫ്ളാറ്റുകളും വില്ലകളുമെല്ലാം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഭവന വായ്പകൾ നൽകുന്ന ബാങ്കുകൾക്കുമെല്ലാം വളരെയധികം ഉപകാരപ്രദമാകുന്ന കേരള സർക്കാരിൻ്റെ പുതിയൊരു സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഫോഹോംസ് മീഡിയയുടെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ് പോർട്ടലായ rera.kerala.gov.in മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വെബ് പോർട്ടൽ വന്നതോടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റെറയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുടെയും വിശദാംശങ്ങളും നിർമ്മാണ പുരോഗതിയും ഇനി മുതൽ വെബ് പോർട്ടൽ വഴി അറിയുവാൻ സാധിക്കും. ഫ്ളാറ്റുകളും വില്ലകളും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർക്കും അഡ്വാൻസ് നൽകിയവർക്കും വായ്പ നൽകുന്ന ബാങ്കുകൾക്കും ഇത് പ്രയോജനപ്പെടും. റെറയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ പദ്ധതികളുടെയും ഭൂമിയുടെ രേഖകളും നിയമപ്രകാരമുള്ള അനുമതികളുമെല്ലാം പോർട്ടലിൽ ലഭ്യമാകും. ഓരോ 3 മാസം കൂടുമ്പോഴും പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി ഡെവലപ്പർമാർ ഇതിൽ ലഭ്യമാക്കണം. വീഴ്ച വരുത്തിയാൽ 7 ദിവസത്തിനുള്ളിൽ അവരുടെ പേര് വിവരങ്ങളും മറ്റും പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. ഇത് പദ്ധതികളുടെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെയും വിശ്വാസ്യതയെ ബാധിക്കുമെന്നതിനാൽ പോർട്ടൽ വഴി കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ കമ്പനികൾ നിർബന്ധിതരാകും. ഡെവലപ്പർമാരുടെ പ്രവർത്തന ചരിത്രം, കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ലഭിക്കും. ഇതുവരെ 582 പദ്ധതികളും 157 ഏജന്റുമാരുമാണ് റെറയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ പുരോഗതി നിശ്ചിത സമയത്ത് ലഭ്യമാകുന്നതിനാൽ വായ്പ അനുവദിക്കുന്ന ബാങ്കുകൾക്ക് പദ്ധതി സന്ദർശിക്കാതെ തന്നെ തുക നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകുമെന്ന് റെറ ചെയർമാൻ ശ്രീ പി എച്ച് കുര്യൻ പറഞ്ഞു. ഡെവലപ്പർ തെറ്റായ വിവരം നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. പദ്ധതികൾ സംബന്ധിച്ച പരാതികളും മറ്റും ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള സൗകര്യം 2 മാസത്തിനുള്ളിൽ പോർട്ടലിൽ നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.